കുതിരേറ്റു ഹൃദയ കവാടം തുറന്നു ഞാൻ എൻ യേശുവിനെ തിരേറ്റു സ്വർഗീയ മന്നയായി പൊഴിഞ്ഞിടും യേശുവേ ദിവ്യകാരുണ്യമായി പകർന്നിടും നിൻ സ്നേഹം നിർമ്മലമാക്കി എൻ മനം എന്തോരനവത്യസായോജന കവാടം തുറന്നു ഞാൻ എൻ യേശുവിനെ തിരേറ്റു ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും യേശുവിന്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:46. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടവരാണ്. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്ന ഒരു ജീവിതത്തിൽ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ അത് നാശങ്ങളിലേക്ക് തന്നെ വഴിതെളിക്കും. യെരുശലേം ദേവാലയത്തിൻ്റെ ഭംഗി കാണുവാൻ യേശുവും ശിഷ്യന്മാരും വരും നേരം ഞെട്ടിപ്പിക്കുന്ന ഒരു വാചകം യേശു പറയുന്നുണ്ട്. ഈ ദേവാലയം നശിക്കും, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശ്വരമായ അഭിമാന സ്തംഭങ്ങളെല്ലാം ഒരിക്കലൊരു നാൾ നശിക്കും. നമ്മുടെ ജീവിതയാത്രയിൽ വിശ്വാസ ജീവിതത്തിലുള്ള ഒരുക്കം അനിവാര്യമാണ്. ശിഷ്യന്മാർ ആകാംക്ഷയോടുകൂടെ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താകുന്നു? അതിനുത്തരമായി യേശു കർത്താവ് പറയുന്നത്, അത്തിയെ നോക്കി ഉപമ പഠിപ്പിൻ. അതിൻ്റെ കൊമ്പ് ഇളതായി ഇളതളിർക്കുമ്പോൾ വേനലടുത്തുവെന്ന് അറിയുന്നുവല്ലോ. കള്ളൻ വരുന്ന നാഴിക അറിയാത്തതുപോലെ എപ്പോഴും ജാഗ്രതയുള്ളവരാകുക. വിശ്വാസ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഒരു ഒരുക്കം അനിവാര്യമാണ്. ഒരുങ്ങുമ്പോൾ ഓർമ്മയെ സൂക്ഷിക്കാൻ പര്യാപ്തമായ കാര്യങ്ങൾ ഒരു ഉദാഹരണത്തിൽ കൂടി യേശു തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് അതാത് നേരങ്ങൾ ഭക്ഷണം കൊടുക്കുവാൻ ദാസനെ നിയമിക്കുന്നു. എന്നാൽ അത് വിശ്വസ്തയോടെ ചെയ്യുന്ന ഭാഗ്യവാനായ ദാസനെ സകല കാര്യങ്ങളിലും മേൽവിചാരകനാക്കുമെന്ന് പറയുകയാണ്. വിശ്വാസ ജീവിതത്തിൽ വിശ്വസ്തയോടുകൂടെ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും ഏൽപ്പിച്ച കടമകളെ ഭംഗിയായി നിറവേറ്റുവാനും അതിന് പ്രതിഫലമുണ്ടെന്ന് തിരിച്ചറിയുകയും വേണം. കർത്താവ് നമ്മെ നിയമിക്കുന്നത് വ്യക്തമായ ദൗത്യത്തോടുകൂടിയാണ്. ഓരോ ദൗത്യങ്ങളും അവിടെ നേൽപ്പിക്കുന്നത് വിശ്വസ്തയോടുകൂടെ നാം പ്രവർത്തിക്കുമെന്നുള്ള ദൈവികമായ വിശ്വാസം നിന്നാണ്. ആയതുകൊണ്ട് തന്നെ ദൈവം നൽകുന്ന കടമകളെ ഒരിക്കലും മറന്ന് ജീവിക്കരുത്. യജമാനനായിട്ടല്ല നിന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്, പകരം ദാസനായിട്ടാണ്. കർത്താവ് കാണിച്ചു തന്നതും കാല് കഴുകി ചുംബിക്കുന്ന പ്രാണനാഥനായി ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമുക്കും വിനയത്തോടെ താഴ്മയോടെ നമ്മെ തന്നെ ദൈവരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പദവികൾക്ക് വേണ്ടി ഓടാതെ ദൈവമേൽപ്പിച്ച ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനാകുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നിൽക്കുന്ന ഇടത്തെ ഒരിക്കലും നിർജീവമാക്കരുത്. ദാസന്മാരാകുമ്പോൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്ന് പ്രത്യേകം ഓർക്കുക. അല്ലെന്ന് വരികിൽ അവരപ്രതീക്ഷിതമായ വരുമെങ്കിൽ ലജ്ജിക്കേണ്ടി വരും. ഏൽപ്പിക്കുന്ന കടമകൾ അലസരും നിഷ്ക്രിയരുമായിരുന്ന് സാക്ഷ്യം നഷ്ടപ്പെടുത്തി ഒരിക്കലും കളയരുത്. ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി നട്ടിരിക്കുമ്പോൾ ദൈവസാന്നിധ്യം തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് പകരാൻ കഴിയണം. പകരം നിൽക്കുന്ന സ്ഥലത്തെ നിർജീവമാക്കി ജീവിക്കുവാൻ ദൈവം ഒരിക്കലും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ ദൈവിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ മനസ്സുണ്ടാക്കുക. ദുഷ്ടമനസ്സിൻ്റെ പ്രവൃത്തി എന്നുള്ളത് അധികാരം യോജിച്ച് ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്. ഒരു ദാസൻ ലോകസുഖങ്ങളിൽ മുഴങ്ങി ജീവിതത്തെ കളയുന്നവനല്ല. ദൈവം നൽകിയ ഉത്തരവാദിത്തങ്ങളെ നിറവടിയായി നിവർത്തിച്ച് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. ഒരു ചെറിയ ജീവിതമല്ലേ. കർത്താവ് വരുന്ന സമയത്ത് നമ്മെ ചേർക്കുമെന്നുള്ള വിശ്വസ്തയോടുകൂടെ ഒരു പക്ഷേ ഒരു നേരത്തെ ആകാരത്തിന് വേണ്ടി ലാസറിനെ പോലെ മറ്റാളെ പഠിക്കൽ ഇരക്കേണ്ടി വന്നാലും നിത്യതയിൽ
ദൈവസന്നിധിയിൽ സ്വർഗീയ പ്രതീക്ഷയിലാണെങ്കിൽ എത്ര ഉന്നതമാണ്. കൊട്ടാരമുണ്ടെങ്കിലും ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിത്യത നരകത്തിലാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ദൈവം എഴുപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ ചെയ്ത് കർത്താവിൻ്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നാഥൻ്റെ വരവിൻ്റെ കാലുച്ചുകൾ കേൾക്കുന്ന കാലഘട്ടത്തിൽ ചുറ്റും നടക്കുന്ന സംഭവത്തെ കൊണ്ടുണരുന്ന പ്രാർത്ഥനയുടെ കാത്തിരിപ്പാൻ ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പരിപാവനം പരിശുദ്ധം നിന്ദർശനം അഴലെല്ലാം നീക്കിയിടും ദിവ്യസ്പർശനം. പരിപാവനം പരിശുദ്ധം നിന്ദർശനം അഴലെല്ലാം നീക്കിയിടും ദിവ്യസ്പർശനം. പാതേയമായൻ്റെ വീഥികളിൽ നീ കരുണാസാഗര കവാടം തുറന്നു ഞാൻ എൻ യേശുവിനെ എതിരേറ്റു. തിരുവോസ്തിയായി എന്നിലണഞ്ഞിടും യേശുവേ, ഒരു നാളും പിരിയാത്ത പ്രിയ സ്നേഹിതൻ. തിരുവോസ്തിയായി എന്നിലണഞ്ഞിടും യേശുവേ, ഒരു നാളും പിരിയാത്ത പ്രിയ സ്നേഹിതൻ. മാറോടണച്ചെന്നിൽ ആശ്വാസമേകിനി നവമൊരു ജീവൻ ഉണർത്തി എന്നിൽ കുളിരല തീർക്കുന്നു നീ. ഹൃദയ കവാടം തുറന്നു ഞാൻ എൻ യേശുവിനെ എതിരേറ്റു. ഹൃദയ കവാടം തുറന്നു ഞാൻ എൻ യേശുവിനെ തിരേറ്റു. സ്വർഗീയ മന്നയായി പൊഴിഞ്ഞിടും യേശുവേ, ദിവ്യകാരുണ്യമായി പകർന്നിടും നിൻ സ്നേഹം. നിർമ്മലമാക്കി എൻ മനം എന്തോരനവത്യ സായോജനിമിഷം. ഹൃദയ കവാടം തുറന്നു ഞാൻ എൻ യേശുവിനെ എതിരേറ്റു. നിറയും കരവുമായി കൈപിടിക്കും സ്നേഹമേ, കരളു നിറയും അമൃതുമായി ചേർത്തു നിർത്തും സ്നേഹമേ. കരുണ നിറയും കരവുമായി കൈപിടിക്കും സ്നേഹമേ, കരളു നിറയും അമൃതുമായി ചേർത്തു നിർത്തും സ്നേഹമേ. സ്നേഹമേ ദിവ്യ സ്നേഹമേ, അനന്തമാം ദൈവ സ്നേഹമേ.
സ്നേഹമേ, അചഞ്ചലമാം സ്നേഹമേ, ആരാധന 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 ആരാധന. ചേർത്തുവച്ച മുൾക്കിരീടം സ്നേഹമേ, നിൻ സ്പർശനത്താൽ പൊൻകിരീടമാക്കി നീ. ലോകമെന്നെ ചേർത്തുവച്ച മുൾക്കിരീടം സ്നേഹമേ, നിൻ സ്പർശനത്താൽ പൊൻകിരീടമാക്കി നീ. നെഞ്ചിൽ വിങ്ങും മുറിപ്പാടിൽ സ്നേഹതൈലം പൂശി എന്നെ കരുതലോടെ കൈപിടിച്ചു നടത്തി നീ. നെഞ്ചിൽ വിങ്ങും മുറിപ്പാടിൽ സ്നേഹതൈലം നടത്തി നീ. സ്നേഹമേ ദിവ്യ സ്നേഹമേ, അനന്തമാം ദൈവ സ്നേഹമേ, സ്നേഹമേ നിത്യ സ്നേഹമേ, അചഞ്ചലമാം സ്നേഹമേ, ആരാധന ആരാധന. തറച്ചൊരാ കുരിശിലെനിക്കായി മഹത്വത്തിനുത്ഥാന വിജയഗാഥ രചിച്ചു നീ. ലോകമെന്നെ തറച്ചൊരാ കുരിശിലെനിക്കായി മഹത്വത്തിനു വിജയഗാഥ രചിച്ചു നീ. ആശയറ്റോരൻ മനസ്സിൽ ദിവ്യ സ്നേഹ പുതുമഴയാൽ എനിക്കായി നവവസന്ത ജീവപാത ചമച്ചു നീ. ആശയറ്റോരൻ മനസ്സിൽ ദിവ്യ സ്നേഹ പുതുമഴയാൽ എനിക്കായി നവവസന്ത ജീവപാത ചമച്ചു നീ. സ്നേഹമേ ദിവ്യ സ്നേഹമേ, അനന്തമാം ദൈവ സ്നേഹമേ, സ്നേഹമേ നിത്യ സ്നേഹമേ, അചഞ്ചലമാം സ്നേഹമേ, ആരാധന ആരാധന ആരാധന.